കുമരകം ബോട്ട് ദുരന്തത്തിന് ഇന്ന് ഇരുപത് വയസ്സ് വേമ്പനാട് കായലിന്റെ ആഴങ്ങളിൽ പൊലിഞ്ഞ് പോയത് ഇരുപത്തിയൊൻപത് പേരുടെ ജീവനാണ് വർഷങ്ങൾ എത്ര പോയി മറിഞ്ഞിട്ടും വേദനയുടെ ആ നാളുകളെ ആർക്കും മറക്കാനാവുന്നില്ല രണ്ടായിരത്തിരണ്ട് ജൂലൈ വേമ്പനാട് കായലിന്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത ദിവസം സമയം പുലർച്ചെ അഞ്ച് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും കോട്ടയം ജില്ലയിലെ കുമരകം ലക്ഷ്യമാക്കി ജലഗതാഗത വകുപ്പിന്റെ എ അമ്പത്തിമൂന്ന് നമ്പർ ബോട്ട് നീങ്ങുന്നു ഒരായിരം സ്വപ്നങ്ങളുമായി പി എസ് സി ലാസ്റ്റ് ഗ്രേഡ് സെർവൻ പരീക്ഷ എഴുതാൻ കോട്ടയത്തേക്ക് പോയ മുഹമ്മ കായിപ്പുറം പുത്തനങ്ങാടി തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലെ ഉദ്യോഗാർത്ഥികളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നവരിൽ ഏറെയും കൂടാതെ സ്ഥിരം യാത്രക്കാരായ കൂലിപ്പണിക്കാരും മത്സ്യവില്പനക്കാരും ആറു പത്തായപ്പോഴേക്കും ബോട്ട് കുമരകം ചെട്ടിക്ക് ഏതാനും അകലെത്തി പിന്നീട് നാം അറിഞ്ഞത് ആഴങ്ങളിൽ പൊലിഞ്ഞ ജീവന്റെ വാർത്തകളായിരുന്നു കേവലം ഈ മുന്നൂറിലധികം യാത്രക്കാർ രാവിലെ അഞ്ച് കാലിന് വിടേണ്ട ബോട്ട് നേരത്തെ തന്നെ അഞ്ച് പത്തായപ്പോഴത്തേക്കും ബോട്ട് ഇവിടെ തള്ളി ആ ബോട്ട് തള്ളി രണ്ട് പതിനഞ്ച് മിനിറ്റ് അടുക്കാറ് കുമുഖ കുമരകം പള്ളിയുടെ അടുത്ത് അടുക്കാറായപ്പോഴത്തേക്കും ബോട്ട് കുറ്റിയിലിടിച്ചെന്നാണ് പറയുന്നത് ഇപ്പോഴും അത് അവ്യക്തമാണ് കുറ്റിയിലിടിച്ചോ മണൽത്തട്ടായി തട്ടിയോ എന്നുള്ളത് ആ ബോട്ട് മുങ്ങി മുന്നൂറ് പേരും മരിക്കേണ്ടതായിരുന്നു പക്ഷേ